നമസ്കാരം. കുറച്ച് നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കോൺഗ്രസ്സുകാരും എൽ ഡി എഫ് വിട്ട് ബി ജെ പിയിലേക്ക് പോകാനുള്ള ജയരാജന്റെ ചർച്ചകളും അങ്ങനെയെല്ലാം ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഒരു ദല്ലാൽ നന്ദകുമാർ വിചാരിച്ചപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാരുടെ തനി രൂപങ്ങളാണ് മറ നീക്കി പുറത്തു വന്നത്. ഇപ്പോഴിതാ വീണ്ടും പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ. ഇ പി എ വട്ടം ചുറ്റിച്ച ശോഭാ സുരേന്ദ്രനിട്ടാണ് ദല്ലാൾ ഇപ്പോൾ വീണ്ടും പണി കൊടുത്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിട്ട് എൽ ഡി എഫിൽ ചേരാൻ തയ്യാറായിരുന്നുവെന്നും വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാകാൻ ശ്രമങ്ങൾ നടത്തിയെന്നുമാണ് നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ ശോഭ ശ്രമം നടത്തിയിരുന്നതായി നന്ദകുമാർ ആരോപിച്ചു. ആവശ്യപ്പെട്ട തുക കൂടിപ്പോയതിനാലാണ് ഇത് നടക്കാതിരുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് പണം നൽകി എൽ ഡി എഫിലേക്ക് പോകാനുള്ള ശ്രമങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ചോദിച്ച തുക വളരെ കൂടുതലായതിനാൽ പിന്നീട് ആ ശ്രമം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഒരു സമയത്ത് ബി ജെ പിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വിട്ടു നിന്നിരുന്നു. പാർട്ടിയുമായി ഭിന്നിപ്പിലായിരുന്ന ശോഭ പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ട് ഒന്നിപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് ശോഭയുടെ എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള നീക്കങ്ങളും നടന്നത്. കോൺഗ്രസ് നേതാവ് കെ സുധാകരനുമായുള്ള ശോഭയുടെ കൂട്ടുകെട്ടാണ് ജാവ്ദേക്കർ വിഷയം ശോഭ അറിഞ്ഞതും അതിനെക്കുറിച്ച് പറയുന്നതെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. ആ തെളിവുകൾ താൻ നിരത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു. ശോഭ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജന് ഒരു റോളുമില്ല. ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്നത് സത്യമാണ്. ആ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ലായിരുന്നു. അവർക്ക് ഒരു പങ്കുമില്ലെന്ന് നന്ദകുമാർ പറഞ്ഞു. ജയരാജൻ കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലോ ഗൾഫിലോ പോയിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ കെ സുധാകരൻ കൂട്ടുകെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെളിവ് സഹിതം ശോഭയെ നേരിടാൻ താൻ തയ്യാറാണെന്നും നന്ദകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇ പി ജയരാജൻ വിഷയം സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാക്കിയത്. ജയരാജന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. പാർട്ടി ആവശ്യപ്പെടാതെ തന്നെ മുന്നണി കൺവീനർ സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും സൂചനയുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഘടനാ രംഗത്ത് ആ തലവേദന സി പി എമ്മിനെ ഇപ്പോൾ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഇപ്പോൾ യെച്ചൂരിയും കൈയൊഴിഞ്ഞു. ഇ പിയുടെ നില പരുങ്ങലിലായിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യും. തനിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന വാദം പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണ് ഇ പിയുടെ ശ്രമം. പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ച, അതിലെ വിവാദ ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ സാന്നിധ്യം, പോളിംഗ് ദിവസത്തെ അജണ്ട നിശ്ചയിച്ച പോലെ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് എന്നിങ്ങനെ ഇ പി ജയരാജനോട് കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് സി പി എം നേതൃത്വം. പദവി രീതി വിട്ട് കൂടെയുള്ള സഖാവിനോടുള്ള രോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമാക്കിയതും സി പി എമ്മിൽ വലിയ പൊള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി സംഘടനാ രീതി അനുസരിച്ച് വരാനിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് പുറത്തു വരുന്നത്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോൾ ആകാംക്ഷ കൂടുകയാണ്.